അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. എൻ്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം അള്ളാഹുവിൻ്റെ അതിമഹത്തായ 99 ഇസ്മുകളിൽ 34-ാമത്തെ നാമമായ യാ അലീമോ യാ അല്ലാ എന്ന നാമത്തെക്കുറിച്ചാണ്. ഏറ്റവും മഹത്വമുള്ളവൻ, ഉന്നതിയുള്ളവൻ. അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും മതിയാവുകയില്ല, അത്രക്കേറെയുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ നമ്മുടെ ബുദ്ധിക്കോ ഉൾക്കാഴ്ചക്കോ രൂപപ്പെടുത്താൻ കഴിയില്ല. അത്രക്ക് വലിയ മഹത്വത്തിൻ്റെ ഉടമയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഈ ഇസ്മിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട സ്വഭാവം, അള്ളാഹു ബഹുമാനിച്ചതിനെ ഒക്കെയും നാം ബഹുമാനിക്കുകയും അതുപോലെ എപ്പോഴും വിനയമുള്ളവരായി തീരുകയും താഴ്മയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരിക്കലും നാം ഒരു വലിയവനാണ് എന്ന അഹംഭാവത്തോടെ ജീവിക്കാതിരിക്കുക. കടുത്ത മനസ്സിന് ഉടമയായി മാറാതിരിക്കാൻ ശ്രമിക്കുക. യാ അലീമോ യാ അല്ലാ എന്ന് ചൊല്ലിയാൽ വസ്വാസ് മാറിക്കിട്ടും. ഏതെങ്കിലും തെറ്റിലേക്ക് അഡിക്റ്റായി നാം പോയിട്ടുണ്ടെങ്കിൽ 1020 തവണ ഇത് ചൊല്ലിയാൽ, നാം ഏത് കാര്യങ്ങളിലേക്കെങ്കിലും അഡിക്റ്റായി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാൻ ഇത് സഹായകമാകും. യാ അലീമോ യാ അല്ലാ എന്ന് 100 തവണ ചൊല്ലിയാൽ ഇബാദത്തിൻ്റെ മാധുര്യം പോയിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാനും വേദനകളിൽ നിന്നും ആശ്വാസം കിട്ടാനും കാരണമാകും. ഈ ഇസ്മ് പതിവാക്കി ചൊല്ലിയാൽ ജനങ്ങൾക്കിടയിൽ ഒരു വലിയവനാകാനും കാണുന്നവർക്കൊക്കെ ഒരു വലിയ ഇഷ്ടം തോന്നാനും ഇത് കാരണമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഇസ്മിൻ്റെ പുണ്യം നേടാനും ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന വസിയത്തോടുകൂടെ ഇന്നത്തെ ഈ ഇസ്മ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ അടുത്ത ഇസ്മുമായി നമുക്ക് പരിചയപ്പെടാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.